ஹலோ 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 ஹேப்பி ஓணம் ஆ மோள ஹேப்பி ஓணம் ஹேப்பி ஓணம் என்ன வச்ச கிடக்கினே அதே யா இந்த வீட்ல ஜோலியக்க செய்தா கிடக்கி வாடி நான் எத்தனை நாளாயிட்டு പറയുവ ஒரு ஹோம் நர்ஸ்னே வைக்கാനായിട്ട് ஐயோ ஏடி அதன்ன சரியாவுல அதல அச்சன் இங்க கடந்து ஷீணிக்கிட்டு வருது ஓடி நடந்து என்ட மோள ஏடி இந்த ஹோம் நர்ஸ் மாதிரி நம்ம அங்க விசுவாசிக்கാൻ പറ്റൂലന്ന് ஏதக்க ஏது டைப் ஆன ஆர்க்க அறியா அதொന്നും வேண்ட நான் இதக்க வச்ச அங்க அட்ஜஸ்ட் செய்துடலாம் അച്ഛനും ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് ദൈവമേ ഓരോ കുരു ഒന്ന് കേറണത് മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒന്ന് പച്ച പൊടിച്ച് വന്നതായിരുന്നു എൻ്റെ ഭഗവാനെ എങ്ങനെയെങ്കിലും വീണ്ടും ലോക്ക്ഡൗൺ വന്ന് ഒറ്റ ഫ്ലൈറ്റും ഇങ്ങോട്ടും മരുന്ന് അങ്ങോട്ടും പോകരുത് എൻ്റെ ഭഗവാനെ കൃഷ്ണ കാക്കണേ സാർ ചായ മോളായിരിക്കും അല്ലേ ആ സുന്ദരിയാ പിന്നെ എൻ്റെ രാധേ നീ എന്നെ ഇങ്ങനെ സാറേ എന്നൊന്നും വിളിക്കല്ലേ എന്നെ കൃഷ്ണൻകുട്ടി ചേട്ടാ എന്ന് വിളിച്ചാൽ മതി ഇനി ഷോർട്ടാക്കണോ ചേട്ടാ എന്ന് വിളിച്ചാലും മതി ഞാനല്ല പിന്നെ കൃഷ്ണൻകുട്ടി ചേട്ടോ നീ പോണ്ട നീ പോണ്ട നീ നാട്ടിലെ പ്രധാന അലപരാധിയും വായി നോക്കിയാണ് അവൻ പ്രകാശൻ നീ അങ്ങോട്ട് പറഞ്ഞു നീ അങ്ങോട്ട് പറയല്ലേ ഈ നാട്ടിൽ കൊറോണ വന്നിട്ട് എവനൊന്നും കൊറോണ പിടിച്ച് ചാവണില്ലേ ഭഗവാന് എന്താടാ ഞാൻ കണ്ട് ഞാൻ കണ്ടു എന്തോന്നുണ്ട് ഒരു പെണ്ണ് ഞാകത്തോട്ട് കയറി പോണ ഞാൻ കണ്ട് രാവിലെ രാവിലെ പെണ്ണാ സെൻസസ് എടുക്കാൻ വന്ന ഓ പിന്നെ സെൻസസ് എടുക്കാൻ പെണ്ണ പോണമല്ല അടുക്കള കയറിയിരിക്കല്ലേ വേണ്ടടാ മോള് പറഞ്ഞേ ഒരു പത്ത് ദിവസം നിന്നിട്ട് പോട്ടെ പത്ത് ദിവസം അത് ശരി ഒരു കാര്യം ചെയ് എനിക്കുള്ള ചായ വേണം ഒരു ഗ്ലാസ് ചായ വേണം ഞാൻ കണ്ടപ്പോ സൂപ്പർ ആയിരുന്നു സൂപ്പർ എന്തായാലും ചായക്ക് ചായക്ക് പറ ചായക്ക് പറ ചായ കുടിച്ചിട്ട് പോണു രാധേ രാധേ എനിക്കറിയാൻ പറ്റ രാധേ അവിടേക്ക് ഞാൻ ചായ എടുത്തു എന്നെ പിടിച്ചില്ല നല്ല ചായ അതിന് നീ കുടിച്ചില്ലല്ലോ കുടിച്ചില്ലെങ്കിലും എനിക്ക് അറിയാൻ പറ്റും രാധ അകത്ത് പോവും കൂടി കൂടി ഭയങ്കര ചൂട് എടാ അരമണിക്കൂറായി ചായ ഇട്ട് വെച്ചു എടാ നിന്റെ നമ്പറൊക്കെ നീ കളഞ്ഞിട്ട് ഈ ചായ കുടിച്ചോണ്ട് പെട്ടെന്ന് പോകാൻ ഇല്ല ഞാൻ പോണല്ലോ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ പോണേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം എന്തോ എടാ നീ ഇനി ഒരു രണ്ടാഴ്ചത്തേക്ക് ഇങ്ങോട്ട് വരല്ലേ എന്ത് എന്റെ മോളെ മോൻ വരാൻ പോണു അവൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഈ ലോക്കൽസ് ആയിട്ടാണ് കമ്പനി എന്ന് അറിഞ്ഞാൽ
അല്ല നീ തറവാട്ടി പറഞ്ഞാന്ന് എനിക്കറിയാം. പക്ഷെ അവന് മനസ്സിലാവേണ്ടടാ. ഏതായാലും ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം നിന്നെ വിളിക്കാം. എന്നാ എന്നെ കൂടുതലും ഒഴിവാക്കരുത്. നിങ്ങൾ പല പല വൃത്തികേടുകളും ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്, നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് ഞാൻ. എടാ നീ നീ കാര്യം മനസ്സിലാക്കണം. എന്തോന്ന് ഞാൻ പറഞ്ഞു? എടാ അവൻ പറഞ്ഞോണ്ടല്ലേ. അല്ല പറഞ്ഞു, ഞാൻ വേണ്ടണ, നിങ്ങൾ നിങ്ങൾ വേണ്ട. കണ്ണാ, ഒരു തെരുവുള്ളപ്പുള്ള പെണ്ണ് വീട്ടുകാർ വന്നപ്പോ നിങ്ങൾക്ക് എന്നെ ഇപ്പൊ വേണ്ട അല്ലേ? ആത്മാർ സുഹൃത്ത് നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ വരുവണ്ണോ? ഓരോരോ മാരണങ്ങൾ വന്ന് കേറെ എന്ത് ചെയ്യൂന്ന് പറ. പ്രകാശം എന്തിക്ക് ഉറക്കമില്ലേ? ഹലോ ഹലോ കൃഷ്ണേട്ടാ, നിങ്ങൾ നിങ്ങളുടെ നാടകം അവന് എന്റെ അടുത്ത് വേണ്ട കേട്ടാ. നിങ്ങൾ കൂടെ നമ്പർ ഇറക്കരുതേ. പിന്നെ കൃഷ്ണേട്ടാ, വല്ലതൊക്കെ നടന്നോ? എന്തോ നടന്ന, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നാടകം കളിക്കരുത്. വല്ല നടന്ന്, വല്ല നടന്ന. നീ പാടായിട്ടാ, ഇതങ്ങനെ നടക്കണ ഇതൊന്നും അല്ല. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആളൊന്നും അല്ല അത്. എന്റെ പൊന്നെണ്ണ പാൽ പായസത്തിൽ വീട്ടി വെച്ചിട്ട് കൊതി ഉറച്ചുകൊണ്ടിരിക്കണോ? എന്റെ പൊന്നെണ്ണ ഉണർന്ന് പ്രവർത്തിക്കണോ? ഞാനാറ്റായിരുന്നെങ്കിൽ പൊളിച്ചടിക്കേനെ. എന്റെ പൊന്നെങ്കിൽ എന്തോന്ന് പൊളിച്ചടിക്കാനാ? ഞാനാറ്റായിരുന്നെങ്കിൽ പറയട്ടാ, ഐഡിയ പറഞ്ഞോട്ടാ. ഹാർട്ടിന്റെ പ്രോബ്ലം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വരാറുള്ളല്ലേ? എന്ന് പറഞ്ഞോട്ട്. നിങ്ങൾ നെഞ്ചു വേണെന്ന് പറഞ്ഞോണ്ട് കട്ടിൽ മറന്നു കിടന്ന് ഒന്ന് വിളിക്കണം. വിളിക്കുമ്പോ അവര് ഹോം നേഴ്സല്ലേ, അവൾ ഓടെ അടുത്ത് വരും. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നെഞ്ചൊക്കെ തടയി തരും. അപ്പൊ കേറി അങ്ങ് അറ്റൊക്കെ ചെയ്യണോണ്ടോ? എന്റെ പൊന്നെണ്ണ ഉടന്ന് പ്രവർത്തിക്കണ്ട. എടാ ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലടാ പ്രകാശ വിചാരിച്ച കേട്ടാ. നീ ഒരു കാര്യം ഞാൻ പറ നീ മേലെ എന്നെ വിളിച്ചു പോലും. ബ്ലഡി ഫുൾ ഏ ഐഡിയാണ്. എടാ പ്രകാശ, നീ മുത്താണാ മുത്ത്. ഭഗവാനെ അങ്ങ് മിന്നിച്ചേക്കണേ. അയ്യോ, ശബ്ദം കേട്ടു. എടാ പ്രകാശനല്ലേ, നീ എവിടെ ഒളിച്ചിരുന്നാലും ഞാൻ പൊക്കോടാ. ആ ചേട്ടനായിരുന്നോ? ആരാ രാധേ? ഇത് ഞാനിവളെ ഭർത്താവ്. എന്ന് മുതലാണോ എന്റെ രാധാമണി രാധയായത്? അല്ല, ഈ വിളിക്കാനുള്ള ഇനി ഷോർട്ട് ഫോം ആക്കിയാ. വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ചേട്ടനെന്താ ഈ സമയത്ത് പകല് വന്നാ പോരാണോ? ഇവിടെ ഒരു പറട്ട കിളവുണ്ടെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ പറയണ്ടേ? അപ്പുറത്തെ വീട്ടിന്റെ അപ്പുറത്തുള്ള രണ്ട് വീട് അപ്പുറത്താണ്. ഇവിടെ ആണെന്നാണല്ലോ പറഞ്ഞത്. പന്നിട്ടെ നാട്ടുകാരെ കാര്യം ഞാൻ ഇവിടെ ഒക്കെ തന്നെ കാണും. ഞാൻ പഴയ ഗുസ്തിയാണ്. ഞാൻ പഴയ ഗുസ്തിയാണ്. എല്ലാം പോയല്ലേ. ആ ചെണ്ടി പ്രകാശം പിന്നെയും വിളിക്കണം. ഹലോ കൃഷ്ണേട്ടാ. എടാ പ്രകാശ, നിന്നെ ഉണ്ടല്ല മേലെ നിന്നെ കണ്ണൂപ്പ കണ്ടു കേട്ടാ. ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ ഇളക്കി വിട്ടിട്ട് ഇവിടെ മനുഷ്യന്റെ ശ്വാസം മുട്ടി ഇവിടെ ചെണ്ടി മേലെ എന്റെ കണ്ണ് കണ്ടോണ്ടിരുന്നു. എന്റെ ആട്ടി കുന്നുള്ളതിന് ഇവിടെ മനുഷ്യനെ വെറുതെ ആയിട്ട് കൊതിപ്പിച്ചു.